നമസ്കാരം കാരുണ്യത്തിൻ്റെ കരസ്പർശം ആതുരാലയത്തിലെ മാലാഖ നമ്മുടെ നാട്ടിലെ നഴ്സുമാരെ ഇങ്ങനെയൊക്കെ സംബോധന ചെയ്യാൻ നമുക്കൊരു മടിയുമില്ല സ്നേഹവചനങ്ങൾ കൊടുക്കും അതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ എന്നാൽ ചെയ്യുന്ന ജോലിക്ക് തക്കതായ കൂലി സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ പറയുന്നത് നഴ്സുമാരുടെ അവകാശങ്ങളും ജോലിക്ക് തക്ക വേതനവും ആദ്യമായല്ല നമ്മുടെ മുന്നിൽ എത്തുന്നത് തൊഴിലാളിയുടെ അവകാശ പോരാട്ടങ്ങളിലൂടെ ഉഴുതുമറിക്കപ്പെട്ട കേരളത്തിൽ വെള്ളവസ്ത്രമണിഞ്ഞ മാലാഖമാർ നിരവധി തവണ സമരം നടത്തിക്കഴിഞ്ഞു ഇപ്പോഴും അത് തുടരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച മാലാഖമാരുടെ കണ്ണീരിന്റെ കാരണം തേടുന്നത് രണ്ട് പഠന റിപ്പോർട്ടുകളുടെയും സുപ്രീം കോടതി വിധിയുടെയും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളുടെയും പിൻബലമുണ്ടായിട്ടും കേരളത്തിൽ നേഴ്സന്മാർക്ക് അർഹമായ കൂലി ലഭിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം എന്താകും മിനിമം വേതനമായി നഴ്സുമാർ ആവശ്യപ്പെടുന്ന തുക നൽകാൻ കഴിയാത്ത സാഹചര്യമാണോ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് ഉള്ളത് ആധുരമേഖലയിലെ ചൂഷിതർ ആരെല്ലാമാണ് എന്നതിന്റെയും ഉത്തരം തേടുകയാണ് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട് ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ഷിബുബേബി ജോൺ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് ഡി എലിയാസ് കെ പി എച്ച്എയുടെ പ്രതിനിധി സിബി മുകേഷ് യു എൻ എ വൈസ് പ്രസിഡന്റ് ചിന്താ ജെറോം യൂത്ത് കമ്മീഷൻ ലിബിൻ തോമസ് ഐ എൻ എയുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ അസീസ് തൃശൂർ സ്റ്റുഡിയോയിൽ നിന്നും ദയാ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഷിബു ഷിബുജോണിലേക്ക് അങ്ങിയിരിക്കുന്ന സമയത്താണോ ഒരു ധാരണ ഉണ്ടാകുന്നത് മിനിമം വേതനം നൽകണമെന്നും അതോടൊപ്പം തന്നെ നേഴ്സുമാരുടെ കാര്യത്തിൽ എല്ലാവിധ തൊഴിൽ പരിഗണനകൾ കൊടുക്കണമെന്നും മൂന്ന് വർഷം കൂടുമ്പ് അത് പുതുക്കണമെന്നുമുള്ള ധാരണകളെല്ലാം ഉണ്ടായി പിന്നീട് എന്താണ് ഇതിനെ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ മാർഷൽ ചൂണ്ടി കാണിച്ചതുപോലെ അതിൻ്റെ മുമ്പ് കേരളത്തിൽ മറ്റെല്ലാ വിഭാഗങ്ങളും സംഘടിച്ചിരുന്നെങ്കിലും ഈ വിഭാഗം നഴ്സിംഗ് വിഭാഗം ഒരിക്കലും ഒരു സംഘടനാ രൂപം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് സംഘടനാ രൂപം ഉണ്ടായി അതിൽ നിന്നൊരു സ്വയം ഉയർന്നു അത് കേരളം ശ്രവിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അന്ന് ആ ഈ വിഷയം പരിഹരിക്കാനായിട്ട് അന്ന് ആദ്യം ബൽറാമൻ കമ്മിറ്റി ഒരു പഠനം നടത്താനായിട്ട് ആരോഗ്യവകുപ്പ് ശുപാർശ ചെയ്തു അദ്ദേഹത്തിൻ്റെ ശുപാർശ ഒറ്റ ലൈനിലായിരുന്നു ഡി എൻ എം എന്നോ ബി എസ് സി നഴ്സിംഗ് എന്നൊന്നും വ്യത്യാസമില്ലാതെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കൊടുക്കണം എന്നുള്ള റിപ്പോർട്ടും കുറേ അധികം ശുപാർശകളുണ്ടായിരുന്നു അപ്പോൾ എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്താണേലും അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് ചിന്തിക്കാനൊക്കെ കാര്യമില്ലായിരുന്നു കാരണം അതിന് മുമ്പ് രണ്ടായിരത്തി ഒൻപതിൽ നടപ്പിലാക്കിയ മിനിമം വേജസ് പ്രഖ്യാപിച്ച മിനിമം വേജസ് പോലും കേരളത്തിൽ നടപ്പിലാക്കിയില്ല ഹൈക്കോടതി ഒരിക്കലും അത് നടപ്പിലാക്കലെന്ന് പറഞ്ഞിരുന്നില്ല ഹൈക്കോടതി പറഞ്ഞ കൊയേസ് ആക്ഷൻ എടുക്കലെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കിയതേ ഇല്ല അങ്ങനെ നിന്ന് അന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആശുപത്രികൾ പരിശോധിച്ചപ്പോൾ നാൽപ്പതിൽ താഴെ ആശുപത്രികൾ മാത്രമേ മിനിമം ഫീസ് കൊടുക്കുന്നുണ്ടാകും പക്ഷെ ഞങ്ങളൊരു കാര്യം ചെയ്തു മിനിമം ഫീസ് കൊടുക്കാത്ത ആശുപത്രികളുടെ പേരടക്കം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു അങ്ങനെ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം വന്ന് ചർച്ചകൾ നിരന്തര ചർച്ചകൾ നടന്നു ഏറ്റവും ഒടുവിൽ ഏറ്റവും ചെറിയ ആശുപത്രികൾ പതിനായിരം രൂപയും വലിയ ആശുപത്രികൾ നമ്മൾ ഈ പുതിയ സംസ്കാരത്തിൻ്റെ നിലയിലുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികൾ പന്തിയിലായിരത്തി തൊള്ളായിരം രൂപയും എന്ന് എല്ലാവരും കൂടെ എണ്ണം വെച്ചായിരുന്നു കിടക്കയുടെ എണ്ണം വെച്ചിട്ട് എല്ലാവരും കൂടെ യോജിച്ച് സമവായത്തിലെത്തി അത് നടപ്പിലാക്കി മിനിമം മിനോമൈസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തു നിന്നില്ല അതിനുമുമ്പ് തന്നെ ആശുപത്രികൾ പുതുക്കിയ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് പുതുക്കണം എന്ന തീരുമാനത്തോടുകൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആ ഐ ആർ സി പിരിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏപ്രിലിൽ തീരുമാനത്തിലെത്തി നവംബറായി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ജാൻവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസത്തിൽ വീണ്ടും ഐ ആർ സി എ മിനിമം വെയ്സ് കമ്മിറ്റിയായി ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് വീണ്ടും ചുമതലപ്പെടുത്തിക്കൊണ്ട് പുതുക്കാൻ ശമ്പളം പുതുക്കാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായി പക്ഷേ അതിനുശേഷം ശേഷം ഇലക്ഷനായി പിന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല ഇപ്പോൾ അന്ന് അത് ചുമതലപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ പതിനാറ് മാസമായിട്ടുണ്ട് പതിനാറ് മാസം കൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കമ്മിറ്റി ഓഫ് സെക്രട്ടറീസിൻ്റെ ശുപാർശ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും സുപ്രീംകോടതി അത് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് എഴുതി കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കം ഗവൺമെൻറ് കഴിഞ്ഞ വർഷം തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ട് കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പക്ഷേ ഇന്നവരെ സുപ്രീം കോടതിയെ ഈ ഇരുപതിനായിരം രൂപ കൊടുക്കാം എന്ന് അറിയിച്ചുകൊണ്ട് സുപ്രീം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിട്ടില്ല അത് തീരുമാനമായി അറിയിച്ചിട്ടില്ല ആ ഇരുപതിനായിരം നോട്ടിഫൈ ചെയ്യുന്നതിനുള്ള ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതിനേക്കാൾ കൂടുതലില്ലല്ലോ ഇത് ഇപ്പോൾ ഗവൺമെന്റ് അത് നോട്ടിഫൈ ചെയ്താൽ പോലും ആർക്കും ഹൈക്കോടതി പോലും സ്റ്റേ ചെയ്യത്തില്ലല്ലോ സുപ്രീം കോടതി പറഞ്ഞ കാര്യം നടപ്പിലാക്കിയാണ് എന്നാ ആ നിലയിലേക്ക് നോട്ടിഫൈ ചെയ്യാൻ സഹായകരമായ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിൽക്കുകയാണ് അതെന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്താണ് നിലവിലെ സാഹചര്യം നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ ചിലവ് വരും അത് ലോൺ ലോണെടുത്ത് പഠിക്കുന്ന കുട്ടികൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കണമെങ്കിൽ മാസം ഏറ്റവും കുറഞ്ഞ അയ്യായിരം രൂപയ്ക്ക് മൂളി വരും പക്ഷേ ഇപ്പോഴും കേരളത്തിലെ നേഴ്സുമാരുടെ അവസ്ഥ അവരുടെ മിനിമം വേതനം കൃത്യമായി കിട്ടുന്നില്ല സ്വകാര്യ ആശുപത്രികൾക്ക് നേരിടുന്ന പ്രതിസന്ധി എന്താണ് ഈ കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ ഈ ഹോസ്പിറ്റൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റാണ് തിരുവനന്തപുരം ജില്ലയിൽ വളരെ വ്യക്തമായി എനിക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാ ആശുപത്രികളും ഈ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മിനിമം വേജസ് എന്ന് പറയുന്ന ഈ ഏർപ്പാട് നഴ്സസിന് മാത്രമല്ല ബാക്കി എല്ലാ സ്റ്റാഫിനും ക്ലീനിങ് സ്റ്റാഫ് അതോടനുബന്ധിച്ചുള്ള എല്ലാ സ്റ്റാഫിനും ആ മിനിമം വേജസിൽ പറഞ്ഞിരിക്കുന്ന നിയമമനുസരിച്ച് നടപ്പിലാക്കിയിരിക്കുകയാണ് ഇനി അതിന് പുറമെ പെട്ടെന്നിങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതിൽ നിന്ന് ഒരു അൻപത് ശതമാനം ത്തിൽ കൂടിയ വർദ്ധന ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ ആശുപത്രികൾ പൂട്ടിപ്പോ അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെ പൂട്ടിപ്പോയി എങ്ങനെ പൂട്ടിപ്പോയി ഒരാശുപത്രിയുടെ ചിലവുകൾ പിന്നെ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി ഇപ്പോൾ ചിലവുകളെന്ന് പറഞ്ഞാൽ എസ് ടി പി ക്ലീനിങ്ങിൽ തന്നെ എടുത്ത് നോക്കിയാൽ എത്ര ഐറ്റം ക്ലീനിങ് വാഷിംഗ് അപ്പോൾ ഇതിനെല്ലാം റോ മെറ്റീരിയൽസ് ഇതിനെല്ലാം കാലാകാലങ്ങളിൽ പിന്നെ വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു ഒരുവിധ സഹായവും സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് ഇന്ന് വരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ഇഷ്ടം പോലെ കാശ് കൊണ്ടുവന്ന് അവിടെ മുടക്കിയതല്ല തൊണ്ണൂറ് ശതമാനം ആശുപത്രികൾക്കും എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ ഉടൻ ബാങ്കിനെയാണ് ആശ്രയിക്കുക അപ്പോൾ ബാങ്കിൽ നിന്ന് ഞങ്ങൾ ലോൺ ലോണെടുക്കുകയും ആ ലോണിന് കാലാകാലങ്ങളിലുള്ള ഇൻട്രസ്റ്റ് സഹിതം അത് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഇന്നത്തെ നിലയിൽ ഇത് പിന്നെ സേവ ഈ സേവന വേതന വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് കെ പി എച്ച് എയുടെ പോളിസിയല്ല കാലാകാലങ്ങളിൽ മാറ്റം വരുത്തണം പക്ഷേ അത് അനുയോജ്യമായ രീതിയിലായിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് ഇതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ഞങ്ങൾക്കൊരു പത്ത് ശതമാനവും ഇന്ന് ഞങ്ങൾ പിരിക്കുന്ന ആ ഈടാക്കുന്ന രോഗികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിൽ നിന്ന് ഒരു പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് വർധന വരുത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് അൻപത് ശതമാനവും അറുപത് ശതമാനവും ആക്കി ഇവർക്ക് ഒരു വിഭാഗത്തിന് മാത്രം കൊടുത്താൽ പോരല്ലോ അപ്പൊ എല്ലാ ഇതോടനുബന്ധിച്ച് എല്ലാ വിഭാഗക്കാർക്കും കൊടുക്കണമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ബഡ്ജറ്റ് ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ നിങ്ങൾക്ക് ഈ ഒരു മുന്നോട്ട് നിങ്ങൾ മിനിമം വേതനം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഈ വിഷയം കൂടി നിങ്ങളുടെ പരിഗണനയിൽ വരേണ്ടതല്ലേ ഒന്ന് രണ്ടാമത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മിനിമം വേതനം എല്ലായിടത്തും കിട്ടുന്നുണ്ടോ മൂന്ന് നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു സംഘടനയോ ഇല്ലാത്തിടത്ത് ഈ പണം കൃത്യമായിട്ട് നേഴ്സുമാർക്ക് ലഭിക്കുന്നുണ്ടോ ഒന്നാമത്തെ രണ്ടായിരത്തി ഒൻപതിൽ സർക്കാർ വെച്ച മിനിമം വേസ് അന്നത്തെ സാർ മന്ത്രിയായ ശേഷം ഞങ്ങളുടെ ആ നഴ്സിംഗ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘടനാബലം കൂടിയതിനു ശേഷം കൃത്യമായി കുറേ പരിശോധന നടന്നു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു മുപ്പത്താറ് ആശുപത്രി എങ്ങാണ്ടാണ് കേരളത്തിൽ അന്ന് മിനിമം വേസ് കൊടുത്തത് കറക്റ്റ് മുപ്പത്താറായത് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആശുപത്രികളിൽ മുപ്പത്താറ് പേരാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട് അത്രയും വന്നില്ലെങ്കിലും ആ സാഹചര്യം അനുസരിച്ചൊരു നാല അയ്യായിരം രൂപ കൂടി വന്നു അപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചു അന്ന് മൂന്ന് വർഷം എന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ അതും കൊടുക്കാൻ തുടങ്ങി ആദ്യം കാലങ്ങളിൽ ഒരുവിധം കൊടുത്തു എന്നാണ് ഞങ്ങൾക്ക് മക്ക അത് സംഘടനാ ശക്തി മാർഷർ പറഞ്ഞ പോലെ ശക്തി ഉള്ളെടുത്ത് കൊടുക്കാൻ തുടങ്ങി ശക്തി ഉള്ളെടുത്ത് ഇവർ എന്ത് ചെയ്തു ഇപ്പോൾ നമ്മൾ വലിയ ആശുപത്രിയിലെ കാര്യം എടുക്കാം അമൃത ഹോസ്പിറ്റലിൽ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആശുപത്രി അങ്ങ് മൂന്നാല് തിരിച്ചു അപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു അന്ന് അവിടെ ആർ ജെ എൽ സി അന്ന് സാറിന് സാറിന് ഓർമ്മ ആർ ജെ എൽ സി പോയി നോക്കിയിട്ട് അതിന് തിരിച്ച് റിപ്പോർട്ട് അന്ന് ഫൈൻ ചെയ്യാൻ പറ്റുന്നത് അയ്യായിരം നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അയ്യായിരം രൂപയാണവർക്ക് ഫൈൻ ചെയ്യാൻ പറ്റുന്നത് മിനിമം വേസ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഫൈൻ ചെയ്യാൻ പറ്റുന്ന പേർ അയ്യായിരം ഒരു ചായ പിടിക്കുന്ന പൈസയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് അപ്പോൾ ഗവൺമെന്റ് സിസ്റ്റം മിഷണറിക്ക് ഇതിനെ കണ്ടുപിടിച്ചാലും വലുതായിട്ട് ഒരു പിഴ ചുമത്താനോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു നടപടി എടുക്കാനോ കഴിയില്ല ഇനി സാറ് ഒരു കാര്യം ചെറിയ ചെറിയ ആശുപത്രിയിൽ പൂട്ടി പോകുന്നു കേരളത്തിൽ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ എന്തുള്ളൂ ചാരിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സാധനമുള്ള ചാരിറ്റി ബെനിഫിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ പേഷ്യൻസിന് ചാരിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ആശുപത്രി അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് സ്റ്റഡീസിൻ്റെ കണക്കാണ് അതുപോലെ തന്നെ ഇവർ പറയുന്ന ചെറിയ ചെറിയ ഹാസ്പിറ്റലിൽ ഇപ്പോൾ സാറിന് മൂന്നാല് സ്ഥലം പറഞ്ഞു ഈ മൂന്നാല് ഈ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് സെൻറ്ററുകളുണ്ട് അല്ലെങ്കിൽ തന്നെ അവിടെ പേഷ്യൻസ് ചെയ്യണം പിന്നെ അവസാനത്തെ കാര്യം ഇവർ അവിടെ ഒരു ക്വാളിഫൈഡ് സ്റ്റാഫിന് വയ്ക്കാറില്ല ഇവർ ബി എസ് എസ് പഠിച്ചാൽ അല്ലെങ്കിൽ ആറുമാസവും അഞ്ച് മാസവും കോഴ്സ് പഠിച്ചാൽ അങ്ങനെയുള്ളവരെ മാത്രമേ

എൻഫോഴ്സ്മെന്റിന് വിട്ടു തിരുവനന്തപുരത്തിൻ്റെ കണക്ക് വരുമ്പോൾ കൃത്യമായി പന്ത്രണ്ട് തിരുവനന്തപുരം ജില്ലയുടെ ചുറ്റുവിൽ പന്ത്രണ്ട് ആശുപത്രികൾ കൊടുക്കുന്നില്ല എന്ന് കൃത്യമായി ലേബർ കമ്മീഷണർക്ക് തന്നെ റിപ്പോർട്ട് ഇത് വാർത്താക്കുറിപ്പ് എടുത്താണ് എറണാകുളത്ത് ചെല്ലുമ്പോൾ ഒരു ഏഴ് ശതമാനം ആശുപത്രി നിന്ന് അവരുടെ കണക്ക് പറയുന്നത് എന്നിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഈ പ്രശ്നം അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായി കണക്കില്ല പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പേരുകളൊന്നും എന്ത് ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല അപ്പോൾ അതായത് എൺപത് ശതമാനം ആശുപത്രികളും ഇപ്പോഴും ആ മിനിമം വേസ് കൊടുക്കുന്നില്ല അടുത്ത ഈ പറഞ്ഞുള്ള സാർ ആറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തെന്ന് പറഞ്ഞു ഒരു രൂപ പോലും മേടിക്കാതെ തിരുവനന്തപുരത്തെ പ്രൈവറ്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് മിനിമം വേസിനെ കുറിച്ചാണ് ഇവർ തരാത്തത് കൊണ്ടാണ് ഈ മിനിമം വേസിലേക്ക് പോകുന്നത് രാജ്യത്തെ കോടതി പറയുന്നതോ അല്ലെങ്കിൽ ഈ കെ പി എച്ച് കെ പി എച്ച് ആണ് എന്നോട് ഒരു ദിവസം പറഞ്ഞത് ഇവർ സുപ്രീം കോടതി വിധിക്കേ ഹൈക്കോടതിയിൽ പോയി അത് ക്യാപ്റ്റൻ അബൈൻസ് ആക്കി മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇരുപതിനായിരം രൂപ കൊടുക്കണമെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരിനെക്കുറിച്ച് തീരുമാനം എടുക്കുമ്പോൾ ഇവർ കോടതിയിൽ പോയെന്നാണ് പറഞ്ഞത് എനിക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഇവിടെ പ്രസിഡൻറ് തന്നെ പറഞ്ഞതാണ് കെ പി ചില പ്രസിഡൻറ് പറഞ്ഞത് അപ്പോൾ ഇവർ എന്ത് നിമം പറഞ്ഞാലും ഇവർ അതിനെന്ത് ചെയ്യും ഇവരുടെ കയ്യിൽ ഇഷ്ടം ഞങ്ങളെ ചൂഷണം ചെയ്ത് ഒരുപാട് കാശുവെടികളുണ്ട് ഈ കാശു കൊണ്ട് വലിയ വലിയ വലിക്കരമാവെച്ച് പോകും അതുപോലെ തന്നെ വേജസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് നമ്മുടെ ഗവൺമെൻറ് സ്ഥാനം ചെയ്തു കൃത്യമായിട്ട് ശമ്പളം വരുന്ന വഴി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഗവൺമെൻറ് ശമ്പളം മേടിക്കുക അത് കൃത്യമായി തൊഴിലാളികൾ എത്തിക്കുക ആകെ കേരളത്തിൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയത് കെ പി എച്ച് മാത്രമാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അപ്പോൾ ഇവർക്ക് ഈ മേഖലയിൽ കൃത്യമായി ചൂഷണം നടത്തണം ഈ ചൂഷണം നടത്തണമെങ്കിൽ ഇതുപോലെ മാറി മാറി വരുന്ന സർക്കാരിലെ ബ്യൂറോക്രസിയെ കൃത്യമായ ഒരു സ്വാധീനം ചെലുത്തും അതുകൊണ്ടാണ് ഇവിടെ നടന്നോ ഇല്ലയെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അബ്ദുൾ അസീസ് ദയാ ഹോസ്പിറ്റൽ ഡയറക്ടർ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് തൃശ്ശൂർ സ്വകാര്യ ആശുപത്രികളിൽ ഈ സമരം നടക്കുന്ന സമയത്ത് അങ്ങയുടെ ആശുപത്രി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി ആ വേതനം കൊടുക്കാനും തയ്യാറായി നമ്മളിപ്പോൾ ചർച്ചയിൽ കേട്ട പോലെ സ്വകാര്യ ആശുപത്രികൾക്ക് നേഴ്സുമാർക്ക് അവരുടെ ജോലിക്ക് അർഹമായ വേതനം കൊടുക്കുന്നതിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വീഴ്ച വരുന്നുണ്ടോ അല്ലെങ്കിൽ അത്ര ലാഭകരമല്ലേ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ നേഴ്സുമാർക്ക് ഒരു കുലുവലക്കാൻ ശബ്ദമാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ച് നാന്നൂറ്റി ഒരു ദിവസം കിട്ടുന്നത് പക്ഷേ ഇവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ഒരു എക്സ്പെർട്സ് ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വളരെയധികം ട്രെയിൻ ചെയ്തവരാണ് അർപ്പണ അർപ്പണബോധമുള്ളവരാണ് അതുപോലെ തന്നെ പല ട്രെയിനിങ്ങൾക്കും അവർ പോകുന്നുണ്ട് മാസത്തിലിപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ബേസിൽ തന്നെ രണ്ടോ മൂന്നോ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് അതുപോലെ പല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഒരു കൂലിവലക്കാരുടെ ശമ്പളത്തിനപ്പുറം ഒരു എക്സ്പെർട്ട് ഒരു ശമ്പളമാണ് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് വിദഗ്ധ തൊഴിലാളികൾ തൊഴിലാളികൾ എന്നും പറഞ്ഞപോലെ ഒരു പ്രൊഫഷണൽസിൻ്റെ വിദഗ്ധ പ്രൊഫഷണൽസ് എന്നുള്ള നിലയ്ക്കുള്ള ശമ്പളം കൊടുക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നമ്മുടെ ട്രോമൈസിയും അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഇവിടൊക്കെ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ അവർ അവർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് വളരെ ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിലോ അല്ലെങ്കിൽ കാർഡിയോതെറാസിക്കിലോ ക്രിട്ടിക്കൽ കെയറിലൊക്കെ അവരുടെ വർക്ക് ഉണ്ടല്ലോ അത് ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് പക്ഷേ നമ്മൾ കൊടുക്കാതെ ഇരുന്നത് കുറച്ച് കാലമൊക്കെ ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട് ഞങ്ങൾ കൊടുക്കണം ഒരു ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ അമ്പത് എത്തിക്കാൻ ശ്രമിക്കായിരുന്നു അതിൽ കുറേ ഞങ്ങൾ കൊടുത്തു ശരിക്കും എനിക്ക് തോന്നുന്നൊരു പൊട്ടത്തരാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞൊക്കെ ചെയ്യുന്നത് കാരണം റേറ്റ് കൂട്ടണം ഹോസ്പിറ്റലിൻ്റെ ചികിത്സാ ചെലവ് കാലാനുസൃതം കൂട്ടണം അതിലുള്ള സ്റ്റാഫിന് നല്ല ശമ്പളം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ബോർഡും ഞങ്ങളുടെ ഡയറക്ടർ ബോർഡും ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചത് അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഞങ്ങൾ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് ചികിത്സാ ചെലവ് കുറയുന്നതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ കൊട്ടേഷൻ വിളിച്ചിട്ടാണ് ഈ ചികിത്സയ്ക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ അത് മാറ്റിവെച്ചത് എങ്കിലും ഞങ്ങൾ കഴിയുന്നത്ര കൊടുത്തിരുന്നു